ഡ്രസ്സും കൊള്ളാം. പറഞ്ഞിട്ട് എന്ത് കാര്യം, കളർ മാറിപ്പോയി. I will not accept this. ഞങ്ങളുടെ രീതി ഇതല്ല. My daughter will wear white gown. This is red. ചുമന്ന വസ്ത്രം അണിഞ്ഞോണ്ടാ ഞങ്ങളുടെ മരുമോള് വീട്ടിലേക്ക് കയറി വരേണ്ടത്. വെള്ളം ഞങ്ങൾക്ക് ശകുനപ്പഴയാണല്ലോ. വെള്ളവസ്ത്രം ധരിച്ചോണ്ട് താലി കെട്ടാൻ ഞാൻ അനുവദിക്കില്ല. Now what do we do? ഗായോ, എന്ത് പണിയാ നീ കാണിച്ചേ? കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചതാ ഏറ്റവും വലിയ തെറ്റെന്ന് ഇപ്പൊ തോന്നിപ്പോവ. അതിന് ഗായ ചേച്ചി എന്ത് തെറ്റാ ചെയ്തേ? ചേച്ചി എല്ലാം ശരിയായിട്ടല്ലേ പറഞ്ഞുകൊടുത്തേ? ശരി രുക്മിണേന്റെ, എല്ലാം പെട്ടെന്ന് അറേഞ്ച് ചെയ്തതായതുകൊണ്ട് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അവളുടെ പോലെ നമ്മളും ഇതിലെ തെറ്റുകാരാണ്. ഇനി ഇപ്പൊ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് നിക്കേ. ഇതൊക്കെ ധൃതിക്കിടയിൽ പറ്റുന്ന ഓരോരോ അബദ്ധങ്ങളാണെന്ന് കരുതിയാ മതി. എല്ലാവരും ഒന്ന് സമാധാനപ്പെട്. നിറം മാത്രല്ല മാറിയിട്ടുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം. കല്യാണത്തിന്റെ അന്ന് റോസ് ഈ റെഡ് കളറിലുള്ള ഗൗൺ ഇട്ടോട്ടെ. ഇതിന്റെ കൂടെ നമ്മുടെ ആ ഷാളും ഇടട്ടെ. പിന്നെ വൈറ്റ് കളറിലുള്ള ലെഹങ്ക ചർച്ച് വെഡിങ്ങിന് ഇടട്ടെ. അപ്പൊ മാർത്തയുടെ ആഗ്രഹം കൂടി സാധിക്കുമല്ലോ. ഞാനിതിന് സമ്മതിക്കുമെന്ന് കരുതണ്ട. I also don't like this idea. In church, she has to wear white gown. Only her white gown. Nobody else. അത് ഇങ്ങനെ മാർത്തേ, അതുകൊണ്ട് ഒന്നും തന്നെ മാറുന്നില്ലല്ലോ. കല്യാണം ഏത് രീതിയിൽ നടത്തിയാലും എല്ലാം ഒരേപോലെയാ. അതുകൊണ്ട് ബന്ധങ്ങൾക്കിടയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇട്ടിരിക്കുന്ന ഡ്രസ് നോക്കിയിട്ടാണോ ഈശ്വരൻ നവദമ്പതികളെ അനുഗ്രഹിക്കുന്നത്? ഈശ്വരൻ അനുഗ്രഹിച്ചാലും നാട്ടുകാർ കളിയാക്കുവേ. നമ്മുടെ കല്യാണ വസ്ത്രത്തോടൊപ്പം ആഭരണങ്ങൾ ഇടുമ്പോഴേ അതിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും. ഈ മിസ്മാച്ചിങ് നമുക്കൊരു സ്റ്റൈലാക്കി മാറ്റിയാലോ. ഇൻഫാക്ട് അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കല്യാണത്തിന് ഡിഫറെന്റ് ഡ്രസ് ആവും ചെയ്യും, ആളുകൾക്ക് അത് ശരിക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ, നൈറ പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാ, അപ്പൊ പിന്നെ വലിയ മാറ്റങ്ങളും ചെയ്യേണ്ടി വരില്ല. അത് ശരിയാ, ഇതാവുമ്പോ കാണുമ്പോ ഒരു പുതുമയൊക്കെ ഉണ്ടാവൂലോ. ആ, എനിവേ അത് വളരെ നന്നായിരിക്കും. ഒരു ഫ്യൂഷൻ കല്യാണവും അതുപോലെ ഫ്യൂഷൻ വസ്ത്രങ്ങളും. മാർത്തേത് സമ്മതിക്കണമല്ലോ. മാർത്ത, അല്ല മാതയ്ക്ക് ഓക്കെ ആണെങ്കി എനിക്കും ഓക്കെയാ. എന്നാ പിന്നൊരു കാര്യം ചെയ്യ് നൈറ, നീ ചെയ്താ സൂചി നൂലും ചമുക്കിയൊക്കെ എടുത്തിട്ട് വാ. എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ ഡ്രസ് ഒന്നും കൂടി നന്നാക്കി എടുക്കണം. കാണുന്നവർക്കൊരു പുതുമയൊക്കെ തോന്നണ്ടേ? നമ്മുടെ സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നുക. ഈ സാധനങ്ങളെല്ലാം നമുക്കിവിടുന്ന് എടുത്തോണ്ട് പോയിട്ട് അവിടെ അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചാലോ? ഒരാളും സംശയിക്കാത്ത എവിടെയെങ്കിലും. ആ തീരുമാനം കൊള്ളാലോ. എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം. വാ, ആ മുഴുവനും എടുത്തോ. ഒരു മിനിറ്റ്. ആ സൂക്ഷിച്ച്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നടക്ക്, നമുക്കിത് കൊണ്ട് ഒളിപ്പിച്ചിട്ട് വരാം. ആ ശരി ശരി, വേഗം പോയേക്കാം. ഇത് തന്നെയാ ഞാൻ ഇത്രയും നേരവും പേടിച്ചത്. സാരല്ല, നീ കാര്യം പറ. അപ്പൊ കല്യാണം ഉറപ്പിച്ചല്ലേ? അതെന്തായാലും നന്നായി. എന്റെ ആശംസകൾ അവരെല്ലാം അറിയിച്ചേരും. ഇവിടുത്തെ കാര്യോ? ആ, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സ്ത്രീധനോ? അതിനെ കുറിച്ച് മിണ്ടല്ലേ. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിടിപ്പത് സ്ത്രീധനവും ആയിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്ക് തന്നെയായിരിക്കും ആ വീട്ടിലെന്നും മുൻഗണന. അല്ലാതെ കയറി വരുന്ന പെണ്ണുങ്ങളെ ആരും മൈൻഡ് ചെയ്യില്ല. ആ എന്റെ അമ്മയ്ക്കുണ്ടല്ലോ ദേവയാനി, ഇങ്ങനെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു മന്ത്രം ചൊല്ലുന്ന ശീലം ഉണ്ടായിരുന്നു. ചെലപ്പോ അതുകൊണ്ട് മേഘദേവൻ ശാന്തനായാലോ. എന്റെ ഏട്ടത്തിയമ്മ മന്ത്രങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ആ പിന്നെ എന്റെ മുത്തശ്ശി ഒരു കാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മുറ്റത്ത് ഇലയൊക്കെ കമത്തി വെച്ച് അങ്ങനെ എന്തോ ഒരു. അങ്ങനെ വല്ലതും നിനക്കറിയാമെങ്കിൽ അതങ്ങ് ചെയ്തൂടെ. അതിന്റെ പേരിൽ മഴ കുറയുകയാണെങ്കിൽ നല്ലതല്ലേ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല ഏട്ടത്തിയമ്മ. എനിക്ക് അതൊന്നും ഓർമ്മയില്ല. അറിയാത്ത പണി ചെയ്യാൻ പോയാൽ മഴ കുറയുന്നതിന് പകരം പെയ്ത് പെയ്ത് വല്ല വെള്ളപ്പൊക്കം ഉണ്ടാവും.
മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി നമ്മളും എന്തൊക്കെയല്ലേ ആലോചിക്കുന്നത്. അത് ശരിയായിട്ട് തിയമ്മ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇലയെടുത്ത് കമഴ്ത്തിയിടുന്നതും അതുപോലെ കല്യാണത്തിന് മഴ പെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അയ്യോ ശരിയാ, ചെറുപ്പത്തിലെ നമ്മുടെ യദുവിന് ചീനച്ചട്ടിക്കകത്തുനിന്ന് വാരി തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, ഇനി അതുകൊണ്ടാണോ ഇങ്ങനെ? ഏട്ടത്തിയമ്മേ, അച്ഛനും അമ്മയും നമ്മളെ ഒന്ന് വിളിച്ചു പോലുമില്ലല്ലോ, എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യാൻ തുടങ്ങി. അലമാര തുറന്നു കിടക്കുന്നല്ലോ. എന്റെ ദൈവമേ, സൂര്യദേ ഇത് കണ്ടില്ലേ? അയ്യോ, ഇതിനുള്ളിലുള്ള സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എന്റെ മോളെ, നീ ഒന്ന് സമാധാനിക്കേ. ഞാൻ പറയുന്നൊന്നും കേക്ക് ഇവിടെ ഒരു മോഷണവും നടന്നിട്ടില്ല. ഇതിലിരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. ആർക്കും സംശയം ഉണ്ടാവരുതല്ലോ. എല്ലാം പോയെന്ന് ഞാൻ വിചാരിച്ച്. സമാധാനപ്പെട്, ഒന്നും സംഭവിക്കില്ല. വരൂ വരൂ, കുറച്ചു നേരത്തേക്ക് ജോലിയൊക്കെ മാറ്റി വെച്ച് എല്ലാവരും ഒന്ന് കഴിക്കാൻ വന്നേ. കൊറേ നേരമായില്ലേ ജോലി ചെയ്യുന്നത്, ഇനി കുറച്ച് ബ്രേക്ക് എടുക്ക്. നിക്ക് മോളെ, ഇത് കഴിഞ്ഞിട്ട് ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം. അത് പറ്റില്ല, ഒരു എക്സ്ക്യൂസും വേണ്ട. തുന്നലൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് മാറ്റി വെച്ചു. എടോ, 2 മിനിറ്റ് കൂടി കഴിഞ്ഞു. ദേ, ഇതും കൂടിയല്ലോ. 2 മിനിറ്റിന്റെ കാര്യമുള്ളെങ്കിൽ പിന്നീട് ആയിക്കൂടെ. ജോലി കഴിഞ്ഞ എല്ലാവരും നേരെ അകത്തേക്ക് കയറി പോവുക ചെയ്യാം. ഒരുങ്ങാളല്ലേ, ഭക്ഷണം ഇവിടെ ഇരുന്ന് തണുക്കേ ഉള്ളൂ. ചേട്ട, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ നിഷ? നമുക്ക് ഇവരെ കഴിപ്പിക്കാം, അവരെ ജോലി ചെയ്യട്ടെ. ഗുഡ് ഐഡിയ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഏട്ട, എനിക്ക് കുറച്ചുകൂടെ വേണം, നല്ല വിശപ്പുണ്ട്. മോളെ, ഇതെല്ലാവർക്കും എടുത്തു കൊടുക്കേ, ഞാൻ യദുവിനോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. ഓക്കേ. മോം, മുത്തശ്ശി, ഐ എം വെരി സോറി. മോം, യു വാണ്ട് മീ ടു വെയർ എ വൈറ്റ് ഗൗൺ, ആൻഡ് മുത്തശ്ശി, റെഡ് ലെഹങ്കയാണ് ഞാൻ ഇടണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാം തിരിഞ്ഞു മറിഞ്ഞു പോയി. I'm very sorry. I'm feeling really very bad for both of you. Sorry parnjonda endha avana? Ini onnum thiruthan pattillallo. I know. Ennalum njan oru idea parayte. Kalyanathinu shesham aghoshathil ninnum ellarum porathu varumbo ee function ellarum miss cheyyum. Aa samayathu namukku ee magic ellam onnodu recreate cheyyam. Baby, but how? Kalyanam kazhinju first month anniversary varumbo annu njan oru white gown idum. സെക്കൻഡ് മന്ത് വരുമ്പോ ഒരു റെഡ് ലെഹങ്ക ഇടും. ഗുഡ് ഐഡിയ അല്ലേ? അല്ല, ആദ്യത്തെ മാസം ലെഹങ്ക ഇട്ടാ മതി, രണ്ടാമത്തെ മാസം ഗൗൺ. ഓക്കേ, ഗുഡ് ഐഡിയ. താങ്ക്സ് മാം. കണ്ടോ, ബന്ധങ്ങളായ ഇങ്ങനെ വേണം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. റോസ് മോളെ, ഇത് കഴിക്ക്, നിനക്ക് നന്നായി വിശക്കുന്നില്ലേ? താങ്ക് യു, ഹൗ നൈസ്. If you don't mind, nan kodutote kalanam kaiya pinne enda kai konda ivalku idu kodukkan kaiyillengalo. I love to, mom. Sit down, baby. നീ എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? കൂടെ കൂടെ നീ പോയി ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്ന ആർക്കായാലും സംശയം തോന്നും. ഇതിലും ഭേദം കബോർഡിൽ വെക്കുന്നതായിരുന്നു. എന്ത് ചെയ്യാനാ ചേട്ടാ, അത് അവിടെ ഇരിക്കുന്നിടത്തോളം എന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. നീ ആദ്യം നിന്റെ മനസ്സിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്, ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. അങ്ങനെ കാണാന്ന് പറഞ്ഞ് സമാധാനിട്ടിരിക്കാൻ പറ്റുമോ? അതങ്ങനെ നഷ്ടപ്പെട്ട പിന്നെ അയ്യോ ഭഗവാനെ, എന്റെ പല പേപ്പേഴ്സും ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇനി എലി നിന്ന് കാണുമോ? എന്റെ ഭഗവാനെ, ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നം ഇങ്ങനെ വരികയാണല്ലോ. അവിടെ കള്ളൻ, ഇവിടെ എലി, ഈ സാധനങ്ങൾ എല്ലാം കൊണ്ട് എവിടെ വെക്കും സാധനങ്ങളൊക്കെ? നമ്മള് എന്റെ ഡോൾ ഹൗസിൽ വെക്കാം. അവിടെ കാര്യം കേറി വരേയില്ല, അവിടെ ആവുമ്പോ ആർക്കും സംശയം ഉണ്ടാവില്ല. ആഹാ, അത് കൊള്ളാലോ, എന്റെ പൊന്നുമോള് നല്ല മിടുക്കിയായി പോയല്ലോ.
പക്ഷെ മുത്തശ്ശി, ആ കള്ളനൊരു മോളുണ്ടെങ്കിലോ? എന്റെ ഡോൾ ഹൗസിൽ കയറി എന്റെ ഡോൾസ് എല്ലാം മോഷ്ടിച്ച് അയാളുടെ മൂക്ക് കൊണ്ടുപോയി കൊടുക്കില്ലേ? എന്റെ ഭഗവാനെ, എന്റെ തലയിൽ നിന്ന് ഇപ്പൊ ഒരു വലിയ ഭാരം ഒഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോഴേക്കും ദേ അടുത്തത് വന്ന് കയറി കഴിഞ്ഞു. അതൊന്നും ഇപ്പൊ അറിയില്ല മോനെ, കല്യാണത്തിന് ശേഷം എന്തൊക്കെയാണ്. ഇന്ന് ഞാൻ അവസാനമായിട്ട് എന്റെ കൈ കൊണ്ട് നിനക്ക് വാരിത്തരാം. നാളെ തൊട്ട് നീ ആ റോസപ്പൂവിന്റെ കൈ കൊണ്ടല്ലേ കഴിക്കൂ. അതുകൊണ്ടാ മുത്തശ്ശി ഇങ്ങനെ തുടങ്ങി. എന്താ ചെയ്യാ, കല്യാണം കഴിഞ്ഞ് നിരതി ഒന്നും മാറില്ല, എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെയായിരിക്കും. അതൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം മോൻ ഇതങ്ങ് കഴിക്ക്. എനിക്കെല്ലാം മനസ്സിലാവൂടാ, ഈ പ്രായത്തിലുണ്ടല്ലോ ഭാര്യയോടായിരിക്കും സ്നേഹം. അങ്ങനെ ഈ ആണുങ്ങൾ പെങ്കോന്നമാരായി തീരുന്നു. അവള് പറയുന്നതാണ് സത്യം, അവള് പറയുന്നതാണ് ശരി. എന്നാലും മോനെ ഒരു കാര്യം നീ ആലോചിക്കണം, അവള് നമ്മുടെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും തലയണ മന്ത്രം ഓതി തന്നാൽ അതൊന്നും എന്റെ മോൻ വിശ്വസിക്കരുതേ. നിന്നെ പോറ്റി വളർത്തി ഇത്രയും വലുതാക്കിയവരെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കുടുംബക്കാർക്കെതിരെ ഒരു വാക്ക് പോലും പറയിക്കല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും നീ ഇതൊന്നും മറക്കരുതേ. മുത്തശ്ശി ഞാൻ മറക്കും. ഞാൻ ഉദ്ദേശിച്ചത് മുത്തശ്ശി എനിക്ക് മറക്കാൻ പറ്റൂ, അങ്ങനെ പറ്റുന്ന മറക്കാൻ പറ്റുന്ന ആളാണോ മുത്തശ്ശി? ആ ഞാനും അതേ പറഞ്ഞുള്ളൂ. ആരെ വേണമെങ്കിലും നീ മറന്നു, പക്ഷെ നിന്റെയും മുത്തശ്ശിയെ നീ മറക്കരുതേ. ഓർമ്മയുണ്ടോടാ നീ കുഞ്ഞായിരുന്നപ്പോഴേ നീ എന്റെ വിരലെ തൂങ്ങി ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പൊ നിന്റെ ഊഴാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയാലും ഈ മുത്തശ്ശിയും കൂടെ കൊണ്ടുപോകാൻ മറക്കല്ലേ മക്കളെ. മക്കളെന്നെ കൊണ്ടുപോ. അതിനെന്താ കൊണ്ടുപോകാലോ. എന്റെ റോസപ്പൂവിനെ തൊട്ട് സത്യം ചെയ്യടാ. നീ അവളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് സത്യം ചെയ്യടാ, ഒരു വിശ്വാസം. മുത്തശ്ശി എന്റെ വയറ് നിറഞ്ഞു, മാത്രമല്ല വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ സത്യം ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, എന്റെ ജീവിതത്തിലെ മുത്തശ്ശിയുടെ സ്ഥാനം മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. മുത്തശ്ശി എന്നും എനിക്ക് സ്പെഷ്യൽ ആയിരുന്നു, അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എനിക്കത് മതിയടാ മോനെ. ഹലോ ഹലോ ജയ, നിങ്ങൾ അപ്പോഴേക്കും ലാൻഡ് ചെയ്ത് കഴിഞ്ഞോ? ജയൻ ജയൻ തന്നെയല്ലേ പറഞ്ഞത്? എന്താ പറ്റി മാമി, എന്താ ഒന്നും മിണ്ടാത്തെ? അത് പപ്പയുടെ ഫോണല്ലായിരുന്നോ? പപ്പ എവിടെ എത്തി, എപ്പോഴാ വരാ? മോളെ ജയൻ ഇപ്പൊ എവിടെയാ? അവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവൻ എപ്പോഴാ ഇങ്ങി എത്തുക? ജയൻ ജയൻ വരുന്നില്ലെന്ന്. ഒരു വിധത്തിൽ എല്ലാ ജോലിയും തീർത്തിട്ട് മടങ്ങാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് കമ്പനിയിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ഞാൻ വേറൊരു ലേസും കൂടി എടുത്തിട്ട് വരാം. ഞാനൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുവായിരുന്നല്ലോ. ഇപ്പൊ അവസാന നിമിഷം വിളിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞത് എന്തിനാ? എന്തിനായിരുന്നു ജയൻ പപ്പയെ കാണിച്ചത്? ഒട്ടും ശരിയായില്ല. പപ്പ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് എത്ര സന്തോഷായിരുന്നോ. എന്നിട്ടിപ്പോ ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലിങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവുന്നെ. അപ്പോ എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്നു എന്ന് നിങ്ങൾ മാത്രം നിങ്ങൾ വരുമെന്ന് ഓർത്ത് ഓരോ നിമിഷവും ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പോ നിങ്ങളില്ലാതെ എനിക്കെന്ത് സന്തോഷം. പപ്പ വരുന്നത് വരെ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാനിവിടെ നിന്നെങ്ങും പോയില്ല. എന്നിട്ട് പപ്പയോ തിരിച്ചു വരാതെ അവിടെ തന്നെ അങ്ങ് നിന്നു. This is not fair, Papa. This is not fair.
I hate you, Jane. I miss you, Papa. I miss you. എന്റെ ഭഗവാനെ, എന്താ ഈ കാലാവസ്ഥയ്ക്ക് പെട്ടെന്നൊരു മാറ്റം? ഒരു പ്രശ്നം തീർന്നു എന്ന് കരുതുമ്പോ ദേ അടുത്ത പ്രശ്നം. ഇനി ഘോഷയാത്രയൊക്കെ കൊള്ളാവല്ലോ. കല്യാണം നടത്താൻ പറ്റില്ല. അല്ല, ജയൻ വരുന്നില്ലെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. വീട്ടിലെല്ലാവരും ആകെ വിഷമത്തിലാണല്ലോ. വിഷമത്തിനിടയ്ക്ക് ഒരു കല്യാണം, മാമനും അനന്തരവന്റെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവല്ലോ. നമുക്ക് ജയൻ വന്നതിന് ശേഷം ഒരു തീയതി കുറിക്കാന്നേ. അയ്യോ, അതൊന്നും വേണ്ട രുക്മിണി. ഇത്രയും പറയാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇങ്ങനെ ഒരു നല്ല കാര്യം തുടങ്ങിയിട്ട് അത് പകുതിക്ക് വെച്ച് നിർത്തുന്നത് ശരിയല്ല. നമുക്ക് എല്ലാവർക്കും പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. പക്ഷെ അക്ഷരയുടെ കാര്യോ? എല്ലാരും കണ്ടതല്ലേ എത്ര സന്തോഷത്തോടെ അവള് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നെ. ജയൻ വരുന്നില്ലെന്ന് പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ അക്ഷരയുടെ മുഖം ആകെ അങ്ങ് വാടി. ഞങ്ങളുടെ അക്ഷര നല്ല ധൈര്യമുള്ള കുട്ടിയാ, അത്ര പെട്ടെന്നൊന്നും തളരില്ല. എന്തായാലും ഈ കല്യാണം നമ്മൾ തുടങ്ങി വെച്ചതല്ലേ, ഇതങ്ങ് പൂർത്തിയാക്കി കളയാം. അതേ രുക്മിണിയേട്ടത്തി, യദുവിന്റെ കല്യാണം നമുക്ക് എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി നടത്തണം. വേറെ ഒരു കാര്യം ആലോചിച്ച് ഇപ്പൊ തലമുണ്ടാക്കാൻ നിൽക്കണ്ട. അതെ അതെ, എനിക്കെന്തായാലും ഒരു വിഷമവും. ഈ കല്യാണത്തിന് ശേഷം ഞാനൊരു പണക്കാരി ആവാൻ പോവല്ലേ. ജീവിതകാലം മൊത്തം സന്തോഷിക്കാനും മാത്രം ഭാഗ്യമല്ലേ എനിക്ക് ദൈവം തന്നത്. മാർത്തയുടെ കയ്യിലെ രത്നമല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ആ മേനകേ, നീ എന്റെ ദൈവമേ, എന്തു പറ്റി മോളെ? അയ്യോ, അമ്മ എന്തിനാ കരയുന്നേ? ഇന്ന് കല്യാണം കഴിഞ്ഞു പോകുന്നത് അമ്മയുടെ മോളൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? കരഞ്ഞേ പറ്റൂന്നാണെങ്കിൽ റോസിന്റെ യാത്രയായപ്പിന്റെ അന്ന് നിനക്ക് കരയാൻ ഒരുപാട് സന്ദർഭം കിട്ടും. ഞാൻ ചിലതൊക്കെ ഓർത്തു പോയമ്മേ, ആ പറയാതെ എന്റെ കണ്ണു നിറഞ്ഞു പോയത്. അതിനിപ്പോ ആരുടെ ഓർമ്മയാ വന്നേ? ജയനെ കുറിച്ച് ഓർത്തു പോയി. ഭഗവാനെ, ആ പേര് കേട്ടതും എന്റെയും കണ്ണു നിറയാണല്ലോ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ, നമ്മുടെ അടുത്തുള്ള വീട്ടിൽ ഒരു മോഷണം നടന്നു. പൂട്ടുപൊളിച്ചിട്ടാ അവർ അകത്ത് കയറാൻ ശ്രമിച്ചത്. അതിശയം തന്നെ. സത്യത്തിൽ നമ്മുടെ സമയം അത്ര ശരിയൊന്നുമല്ല. നമ്മൾ ഇപ്പൊ ഈ കാണിക്കുന്ന ശ്രദ്ധയുണ്ടല്ലോ, അതൊന്നും പോരാ. മറ്റുള്ളവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ സ്വയം അത് ബോധ്യപ്പെട്ടിരിക്കേണ്ടതും ആവശ്യം. നായരായ സമാധാനിപ്പിക്കാൻ നിനക്ക് പറ്റി, എന്നിട്ട് നീ എന്താ ആകെ അപ്സെറ്റ് ആയിരിക്കുന്നത്? സോറിയടായതു, നിന്റെ ജീവിതത്തിൽ ഒരു നല്ല ദിവസമല്ലേ ഇന്ന്. ആക്ച്വലി നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. മറ്റേത് ഫംഗ്ഷൻ ആയിരുന്നെങ്കിലും സാരമില്ല, നിന്റെ കല്യാണത്തിന് വരുമെന്നാ പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പപ്പയില്ലാത്ത ഒരു ഫംഗ്ഷൻ പോലും നമ്മുടെ ഈ വീട്ടിൽ നടന്നിട്ടില്ല. പപ്പ വരുമെന്ന് തന്നെ ഞാൻ കരുതിയത്. നായര വന്നിട്ട് ഇത് ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ, അവളെ കാണാൻ വേണ്ടിയിട്ടെങ്കിലും പപ്പ ഓടി വരുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ പപ്പ വന്നില്ല. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പപ്പ വിളിച്ചു പറഞ്ഞപ്പോ വരുമെന്ന് തന്നെയാ ഞാൻ കരുതിയത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ദൈവം എന്തിനു വേണ്ടിയാ നല്ല ബന്ധങ്ങളെ എല്ലാം ഇങ്ങനെ എപ്പോഴും ഇതുപോലെ പരീക്ഷിക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ബന്ധത്തിന്റെ ആഴം കൂടുന്നതായിരിക്കും ദൈവത്തിന്റെ വിചാരം. ശരിയായിരിക്കും നരൻ. എന്റെ ഭഗവാനെ, എന്താ ഈ കാലാവസ്ഥയ്ക്ക് പെട്ടെന്നൊരു മാറ്റം? ഒരു പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കുമ്പോ ദേ അടുത്തത്. ഇനി ഘോഷയാത്ര എങ്ങനെ നടത്തും? ചെയ്യാനുള്ളത് പെട്ടെന്ന് തീർക്കണം. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ലേസും കൂടി തയ്ക്കാം. നൈറ, നീയും കൂടി വാ, എന്നെ ഹെൽപ് ചെയ്.
ജയം വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഞാൻ ആകെ തളർന്നു പോയി. പക്ഷെ അതിന്റെ പേരില് വീട്ടിലെ സന്തോഷം എന്തിനാ നമ്മൾ ഇല്ലാതാക്കുന്നത്? ആ പറഞ്ഞത് ശരിയാ. പപ്പ തിരിച്ചു വരാത്തോണ്ട് ഇവിടെ എല്ലാവരും അപ്സെറ്റ് ആണെന്ന് പപ്പ എങ്ങാനും അറിഞ്ഞാൽ അത് പപ്പയ്ക്കും ഒരുപാട് വിഷമാവില്ലേ? ശരിയാ, ജയനത് ഒട്ടും ഇഷ്ടാവില്ല. നമ്മളൊക്കെ ഇവിടെ സന്തോഷമായിട്ടിരിക്കണം. ജയനില്ലാത്തൊരു കുറവ് ഒരു കാരണവശാൽ ഇവിടുത്തെ ഫംഗ്ഷനെ ബാധിക്കരുത്. അക്ഷരെ, നിങ്ങൾ അമ്മയും മോളും ഇവിടെ ഉള്ളത് കൊണ്ടാ ജയൻ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ഞങ്ങൾ അറിയാത്തത്. നീ ഇവിടെ എല്ലാ കാര്യങ്ങളും അതുപോലെയല്ലേ നോക്കുന്നത്? വലിയ മനസ്സുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും ജയൻ ഇവിടെ ഇല്ലാത്തത് വലിയൊരു കുറവ് തന്നെയാ. ആ സത്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ജയൻ ഇല്ലാത്തോണ്ട് ഇവിടെ ഒന്നും തടസ്സപ്പെടരുത്. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കണം. അങ്ങനെ നമ്മുടെ തട്ടം റെഡിയായി. ആ റോസ് എഴുതിയമ്മേ. വാവ്, ഈ പ്രോബ്ലം കൂടെ സോൾവ് ആയി. താങ്ക് യു സോ മച്ച്. എന്റെ ഭഗവാനെ, എന്താ ഈ കാലാവസ്ഥക്ക് പെട്ടെന്നൊരു മാറ്റം? ഒരു പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കുമ്പോ എന്തേ അടുത്ത പ്രശ്നം? ഇനിയിപ്പോ ഘോഷയാത്ര എങ്ങനെ നടത്തും?